Namaskaram. Swantham Rajam Taliban Bhigarar Pidichedutittum Talarade Afghanile Aadithya Vanitha Mayor. Rajyathe Ettavum Prayam Kuranja Vanitha Mayor enna Visheshanam Swanthamakkiya Sarifa Ghafariyanu Bhigararkku Munnil Tala Uyarthi Nilkkunnathu. Sahapravarthakarellam Upekshichu Poyittum Afghan Vidan 27 Kariyaya Sarifa Tayarayilla. Avarude Varavum Kaathu Njan Ivide Thanne Irikkukayanu. എന്നെയോ എന്റെ കുടുംബത്തെയോ രക്ഷിക്കാൻ ഇവിടെ ആരുമില്ല. എന്റെ ഭർത്താവിനും കുടുംബത്തിനുമൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്നെപ്പോലെയുള്ളവരെയാണ് താലിബാന് വേണ്ടത്. അവർക്ക് വേണ്ടത് എന്റെ ജീവനാണെങ്കിൽ അതവർ എടുത്തുകൊള്ളട്ടെ എന്നാണ് ഒരു അന്തർദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സാരിഫ പറഞ്ഞത്. താലിബാൻ അധിനിവേശം ആരംഭിക്കുന്നതിന് മുൻപ് അഫ്ഗാനിസ്ഥാന് മികച്ച ഒരു ഭാവി സാരിഫ സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച താലിബാൻ കാബൂളും പിടിച്ചെടുത്തത്. സാരിഫയ്ക്ക് നേരത്തെ തന്നെ താലിബാനിൽ നിന്നും ഭീഷണി ഉണ്ടായിരുന്നു. മൂന്ന് തവണ സാരിഫയ്ക്ക് നേരെ വധശ്രമമുണ്ടായി. സാരിഫയുടെ പിതാവ് ജനറൽ അബ്ദുൾ വാസി ഗഫാരിയെ കഴിഞ്ഞ വർഷം നവംബർ 15 ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതേസമയം തന്നെ കാബൂളിൽ നിന്നും വരുന്ന മറ്റൊരു റിപ്പോർട്ടുണ്ട്. CNN ചാനലിന്റെ ലേഖിക ക്ലാരിസ വാർഡ് കാബൂളിൽ നിന്ന് തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്തത് ഹിജാബ് ധരിച്ചായിരുന്നു. ഞായറാഴ്ചയായിരുന്നു അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാന നഗരം താലിബാന്റെ കൈകളിലായത്. 24 മണിക്കൂറിനിടെ നഗരത്തിൽ നാടകീയമായ കാര്യങ്ങൾ മാറിയതിനെ കുറിച്ച് ന്യൂഡൽഹിയിലൂടെ വാർഡ് റിപ്പോർട്ട് ചെയ്തു. ഞാൻ ഒരിക്കലും കാണില്ലെന്ന് ആത്മാർത്ഥമായി വിചാരിച്ച കാഴ്ചയാണിത്. US നയതന്ത്ര കാര്യാലയത്തിന്റെ വളപ്പിൽ ഞങ്ങൾക്ക് പിന്നിലായി ഒരു കൂട്ടം താലിബാൻ പോരാളികൾ, വാർഡ് പറയുന്നു. സാഹചര്യം എത്രത്തോളം മാറിയെന്ന് വിശദീകരിക്കാൻ ന്യൂഡൽ അവതാരകരായ ജോൺ ബർമനും പ്രിയന്ന ഖീലറും തുടർന്ന് ആവശ്യപ്പെട്ടു. തെരുവുകളിൽ താലിബാൻ അംഗങ്ങളെ ആദ്യമായി കണ്ടുവെന്ന് അവർ പറഞ്ഞു. അവരിൽ കൂടുതൽ പുരുഷന്മാരായിരുന്നുവെന്നും ക്ലാരിസ വാർഡ് റിപ്പോർട്ട് ചെയ്തു. ഞാൻ കുറച്ച് സ്ത്രീകളെ കണ്ടു. സാധാരണ കാബൂളിലെ തെരുവുകളിൽ നടക്കുമ്പോൾ കാണുന്ന സ്ത്രീകളെക്കാൾ കുറവായിരുന്നു ഞാൻ കണ്ടത്. കാബൂളിലെ തെരുവുകളിലൂടെ പരമ്പരാഗത വസ്ത്രം ധരിച്ച് ഇന്നലെ നടന്ന സ്ത്രീകളെക്കാൾ കൂടുതൽ പേരെ നിങ്ങൾ കാണുന്നു. ഞാൻ കണ്ടിട്ടുള്ളതിലും കൂടുതൽ ബുർഖകൾ കാണുന്നു. കാബൂളിലെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ പതിവുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് എന്റെ വസ്ത്രധാരണം, വാർഡ് തുടർന്നു. താൻ സംസാരിച്ച താലിബാൻ അംഗങ്ങളെ അവരുടെ സാന്നിധ്യം അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങിയത് റിപ്പോർട്ടിങ്ങിനിടെ ക്ലാരിസ വാർഡ് ശ്രദ്ധിച്ചു. സ്ത്രീ ആയതുകൊണ്ട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്ന ഘട്ടം വരെ എത്തി. ഒരേ സമയം ജീവൻ പണയം വെച്ച് പോരാടുന്ന രണ്ട് സ്ത്രീകളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വെബ് ഡെസ്ക്, തത്മയ ന്യൂസ്.